ഇത് മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ ഒരു ചെടിയാണ്. ഇത് ഞാൻ മണ്ണിലേക്ക് പ്ലാന്റ് ചെയ്തിട്ടൊരു 6 മാസം ആയിട്ടുള്ളൂ. പക്ഷേ ഈ ചെടിക്കൊരു 2 വർഷത്തെ പ്രായം ഉണ്ടാവും. കാരണം അത് നഴ്സറിയിൽ നിന്ന് അതുണ്ടല്ലേ, നഴ്സറിയിൽ നിന്ന് മേടിച്ചിട്ട് 6 മാസം ആയിട്ടുള്ളെങ്കിലും ചെടിയുടെ ഈ ഇത്രയും തടിയൊക്കെ ഒരു ചെടി വരണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും ഒരു 2 വർഷത്തേക്കൊരു ഒരു വളർച്ചയായിട്ടുണ്ടാവും. ഇത് ഒരു തവണ ഫുള്ള് ഫ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഏലക്കായയുടെ വലിപ്പമാണ് ഇതിനുണ്ടാവുക, ഇതിൻ്റെ പഴത്തിന്. നമ്മൾ പലപ്പോഴും എല്ലാവർക്കും അറിയുന്നുണ്ടാവും മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പുളികൾ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ഒരു മധുരം ഉണ്ടാവും. ഇതിന് പല വിലയാണ് ശരിക്കും പറഞ്ഞാൽ മേടിക്കുന്നത്. ഇതൊരു ശരിക്കൊരു വിത്ത് മുളപ്പിച്ചിട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 50 രൂപ കൊടുത്ത് മേടിക്കാവുന്ന അത്രയ്ക്കുള്ള ഒരു വിലയ്ക്കുള്ള ചെടിയേ ഉള്ളൂ. പക്ഷെ അത് നഴ്സറിയിൽ നിന്ന് ഇത്രയും വർഷം എടുത്തവർ പരിപാലിക്കുന്നതിൻ്റെ ഒരു കോസ്റ്റാണ് ശരിക്കും അത്രയും മേടിക്കുന്നത്. എനിക്കുള്ളത് 1000-2000 ഒക്കെ മേടിക്കുന്ന അതുണ്ട്. 1 വർഷം 2 വർഷമായ ചെടിക്കൊക്കെ അത്രയും മേടിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇതൊരു ഓർണമെൻ്റൽ പ്ലാന്റ് പോലെയൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്കൊക്കെ അതിനെ മാറ്റിയെടുക്കാം. നമ്മൾ ബോൺസായി ഒക്കെ ഇൻഡോറിലൊക്കെ മേടിക്കുന്ന ബോൺസായി ചെടികളില്ലേ, അതുപോലെയൊക്കെ നമുക്ക് ഭംഗിയിലാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ഈ കമ്പിലൊക്കെ നമ്മളൊരു ചെറിയ കമ്പിയൊക്കെ വെച്ചിട്ട് വളച്ച് വളച്ച് നമുക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഷേപ്പിലേക്കൊക്കെ അതിനെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇത് കാണുമ്പോഴുള്ള ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ അല്ലാതെ പലപ്പോഴും ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ മധു കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ നേരത്തേക്ക് 2 മണിക്കൂറിലേക്ക് ബാക്കിയുള്ളത് മധുരമാണെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വെറുതെ പറയുന്നത് കേട്ടോ. അത് 2 മണിക്കൂറിലേക്കൊന്നുമില്ല, അത് മധുരമെന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഈ ഫ്രൂട്ടിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട്, ആ ഒരു മധുരം ഫ്രൂട്ടിൻ്റെ ഒരു ഫ്ലേവർ ആയിരിക്കും. പിന്നെ ഒരു കുറച്ച് നേരത്തേക്ക് ആ നാവുന്ന ടേസ്റ്റ് പോകുന്നത് വരെ ആ ഒരു ഫ്ലേവർ ആയിരിക്കും. ഇതല്ലാതെ ഒരു 1000 രൂപ കൊടുത്തിട്ടോ 2000 രൂപ കൊടുത്തിട്ടോ ഒക്കെ മേടിക്കാനുള്ള ഒരു മൂല്യമുള്ള ചെടിയൊന്നും അല്ല കേട്ടോ. അത്രയ്ക്കുള്ള ഒരു അത്രയും കാശ് കൊടുത്ത് മേടിക്കാനുള്ള മൂല്യമൊന്നും നോക്കിയിട്ടില്ല. ജസ്റ്റ് ഒരു നമ്മൾ 1-2 തവണ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ഇതൊന്നും ഉണ്ടാവില്ല. അത്രയ്ക്കുള്ള കാശിനുള്ളൊരു ചെടിയൊന്നുമില്ല. ഒരു 50 രൂപയ്ക്കൊക്കെ ഒരു തൈ മേടിക്കാം, വളർത്തിയെടുക്കാം. കുറച്ച് സമയം എടുക്കുന്നുണ്ട്, പതുക്കെ പതുക്കെയാണ് വളരുന്നത്. പക്ഷേ ഓർണമെൻ്റലായിട്ട് നമുക്ക് വീടിൻ്റെ മുറ്റത്തൊക്കെ നമുക്കൊരു ചെടിച്ചട്ടിയിലൊക്കെ വളർത്തിയെടുക്കാവുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റാണ്. നല്ല ഭംഗിയിൽ നമുക്കിഷ്ടമുള്ള ഷേപ്പിലേക്കൊക്കെ മാറ്റിയെടുക്കാം, അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. പിന്നെ അത് ഇലയുടെ താഴെ ഈ ഇങ്ങനെ ഓരോ ഭാഗത്തും ഇഷ്ടംപോലെ ഫ്ലവർ ചെയ്യും കേട്ടോ. ഇതൊരു 2 കൊല്ലമൊക്കെ കഴിയുമ്പോൾ കണ്ടവനം പൂക്കൾ ഇതിൽ കുറേ ഉണ്ടാവും. ഒരു ഏലക്കായയുടെ വലിപ്പമേ ഉണ്ടാവുള്ളൂ, ഏലക്കായയുടെ വലിപ്പം ഉണ്ടാവുള്ളൂ. അതിൽ ഭൂരിഭാഗം അതിൻ്റെ കുരുവാണ്, വലിയ കുരുവാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ഒരു ഏലക്കായയുടെ വലിപ്പമേ ഉള്ളൂ, അതിലൊരു 20% ഫ്ലഷേ നമുക്ക് കഴിക്കാനും കിട്ടുള്ളൂ, അത്രയേ ഉള്ളൂ. പക്ഷേ ഒരു 1000-2000 കൊടുത്ത് വാങ്ങാൻ മാത്രമേ ഉള്ള ഒരു മതിപ്പ് വിലയൊന്നും അത്രയും കൊടുത്ത് വാങ്ങാനുള്ളൊരു ചെടിയൊന്നുമില്ല. ചെറുതായിട്ടൊരു 50 രൂപയൊക്കെ കൊടുത്തൊരു ചെടി വാങ്ങി വളർത്തിയെടുത്ത് നമുക്കിഷ്ടമുള്ള ഷേപ്പിലേക്കൊക്കെ മാറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഫ്ലവർ ചെയ്യാൻ വലിയ കാലതാമസമൊന്നുമില്ല, ഒരു 2 വർഷത്തിനുള്ളിലൊക്കെ ഫ്ലവർ ചെയ്ത് തുടങ്ങും. നല്ല വെയിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ വളരും. നമുക്ക് ബോൺസായി പോലെയും അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ് പോലെയൊക്കെ വളർത്തിയെടുക്കാം, ചെടിച്ചട്ടിയിലൊക്കെ വളർത്താം. ഇതിപ്പോൾ ഞാൻ മണ്ണിലാണ് നട്ടിരിക്കുന്നത്. ചുറ്റും ഇത്രയും ഈ ചകിരിയൊക്കെ വെച്ചിരിക്കുന്ന അത്രയും ഭാഗത്തെങ്കിലും പുല്ല് മുളയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചകിരിയൊക്കെ വെച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ഓൾ.